നമശിവായ എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പൂരാളിയപ്പൻ എന്ന തികച്ചും വനത്തിന് നടുവിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഊരാളി അപ്പൂപ്പനും അമ്മൂമ്മയും വാഴുന്ന ക്ഷേത്രമല്ലാതെ പീഠത്തിൽ വിരാജിതമായിട്ടുള്ള 999 മലദൈവങ്ങൾക്ക് കാവലേകുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കല്ലേരി മുത്തപ്പൻ്റെ ചരിത്രം. തികച്ചും വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗോത്ര ആചാരങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഇന്നും ഗോത്രത്തിൻ്റെ മുൻതലമുറയിൽ നടത്തിവരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ വളരെ പ്രശസ്തമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് താംബൂല സമർപ്പണം. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കോട്ടയിൽ നിവേദിക്കുന്ന താംബൂലവും കള്ള് പുകയില ഈ വഴിപാട് വളരെ കാര്യസാധ്യതയേകുന്നതും കോഴിക്കുഴിയൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വനവാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുൻനിർത്തിയാണ്. ആഗമഗമ ആചാരങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇവിടെ വ്യത്യസ്തമായി കാണുന്നത് ഗോത്ര ആചാരങ്ങളാണ്. നാഗയക്ഷി, നാഗമാതാവ്, നാഗദേവത, നാഗരാജാവ് എന്നീ പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. ഒരു നഗരത്തിൽ നിന്നും അതേപോലെ ഒരു ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരം നാം താണ്ടി എത്തുന്ന തികച്ചും കാട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ക്ഷേത്രം, പീഠക്ഷേത്രമെന്ന് വേണമെങ്കിൽ പറയാം, ക്ഷേത്രമെന്ന് കണക്കാക്കാനേ നമുക്ക് പറ്റില്ല. വനത്തിലെന്നാണോ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ ഇതിലും കൂടുതൽ തെളിവ് വേറെ ഒന്നും തന്നെയില്ല. കാട്ടിലെ പൂർണ്ണമായിട്ടുള്ള വൈബ്രേഷൻ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ ഫോറസ്റ്റ് റേഞ്ചിൽ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വനത്തിൽ ഉള്ളിൽ കടക്കാൻ പറ്റുള്ളൂ. ഇവിടെ നാം കണ്ടുവരുന്ന ഓരോ പ്രതിഷ്ഠകളിലും പണ്ട് മുതൽ ഗോത്രത്തലവന്മാരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മനസ്സ് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റും. പത്തനംതിട്ട ജില്ലയിൽ വന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിശ്ചയമായിട്ടും വരേണ്ട ഒരു ക്ഷേത്രമാണ് കല്ലേരി അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഈ മണ്ണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നും ഇവിടെ നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്ന അപ്പൂപ്പൻ്റെയും ഊരാളി അപ്പൂപ്പൻ്റെയും ഊരാളി അമ്മൂമ്മയുടെയും പൂർണ്ണമായ ശക്തി വാഴുന്ന ഈ മണ്ണിൽ നാം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ദർശനമേകിയാൽ
നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്.